ലോക നാടക ദിനാചരണത്തിൽ 1970 ചവിട്ടു നാടക രംഗത്ത് അരങ്ങ് തകർത്ത ഇപ്പോൾ വാർദ്ധക്യ സഹജമായ രോഗാവസ്ഥയിലായ പള്ളിപ്പുറം സ്വദേശി കളത്തിപ്പറമ്പിൽ ആന്റപ്പനെ പള്ളിപ്പുറം സെന്റ് റോക്കീസ് നൃത്ത കലാഭവൻ ആദരിച്ചു. ഏറ്റവും പ്രധാനപ്പെട്ടാണ് നമ്മുടെ അച്ചാരുപറമ്പിൽ ഫാമിലിയിലെ അച്ചമ്പി ആശാനും അതോടൊപ്പം തന്നെ റഫേൽ ആശാനും അതോടൊപ്പം തന്നെ ആ കലാമേഖലയിൽ ഔസേപ്പുട്ടി ആശാനടക്കമുള്ള പ്രഗത്ഭരായ ആളുകളുടെ അവർ പലരും എന്നല്ല എനിക്ക് തോന്നുന്നു നാമമാത്രമായ ആൾക്കാർ മാത്രമേ ഉള്ളൂ അവരോടുള്ള ആദര സൂചകമായിട്ട് നാടകലോകത്തെ പ്രവർത്തന മേഖലയിൽ മൺമറഞ്ഞു പോയ കലാകാരന്മാരുള്ള ആദര സൂചകമായി ഒരു നിമിഷം നമുക്കൊന്ന് എഴുന്നേറ്റുന്നു. നമ്മുടെ സുരേഷ് ചേട്ടനെ പൊന്നാട അണിയിക്കുന്നത് ബഹുമാനപ്പെട്ട പനക്കൽ സാർ. നാടകമേഖലകളിലും അഭിനയ സാധ്യതകളിലും കുറത്തിയാട്ടം വരെ ശ്രദ്ധിക്കും, പക്ഷേ ആരും ശ്രദ്ധിക്കപ്പെടാതെ പോയിട്ടുള്ള നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ അനുഗ്രഹീത കലാകാരൻ, പള്ളിയിലൊരു വിഷയം പെട്ടെന്ന് പറഞ്ഞാൽ ഓടി വരുന്നൊരു കലാകാരനാണ് പെരുമ്പള്ളി വറീസ്. പെരുമ്പള്ളി വറീസിനെ പൊന്നാട അണിയിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ആന്റോനെ ക്ഷണിക്കുന്നു. അത് നമ്മുടെ പ്രിയപ്പെട്ട തങ്കു ചേച്ചിയാണ്. കുടുംബം ചവിട്ട് നാടക മേഖലയിലെ ആണ്, കുടുംബ മേഖലയിൽ നിന്ന് വിട്ടാണ് പോകണം. കുഞ്ഞും നാളിലെ സന്ധ്യാവരണിക്കാർ ന്യൂസോട് പറയുന്നു ഏറ്റവും ചെറുതിലെ അഭിനയ മേഖലയിൽ വന്ന പെണ്ണ്. അതുകൊണ്ട് തന്നെ കടയിൽ നിന്ന് ഇപ്പോൾ കിട്ടുന്ന ഇതൊന്നും പോയിട്ട് ഒരാണ്ടപ്പം ഞാൻ ജീവിക്കുന്നു മറ്റുള്ള തോന്നുന്നു. അപ്പോൾ ചേച്ചിയെ ഇങ്ങോട്ട് വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ക്ലീറ്റ് സേട്ടനാണ് അത് പൊന്നാടുക്കുക. ചേലി ടോമി അല്ലേ, അച്ചമ്പിയാശാനെ പോലെയുള്ള പ്രഗത്ഭരായ ചവിട്ടുനാടക രചയിതാക്കളും അഭിനേതാക്കളും ആശാന്മാരും ഒക്കെ ആയിരുന്ന റാഫേൽ അച്ചാരുപറമ്പില്, അതുപോലെ ചൂതമ്പറമ്പില് ഔസേപ്പച്ചൻ ആശാൻ, അതൊക്കെ വിസ്മരിക്കാനാവാത്ത കഥാപാത്രങ്ങളാണ്. ആരെങ്ങനെ അടക്കി ഭരിച്ച ഒരു ചവിട്ടുനാടക കലാകാരനാണ് നമ്മുടെ ആന്റണി. അത് എൻ്റെ ചെറിയ നാടക ഓർമ്മകളിലുള്ളതാണ്. അപ്പൊ ആ രീതിയിൽ തന്നെ ഞാനും ഇരിക്കുന്നു എന്ന് എടുത്തു വന്നുവിട്ടാണ്. എടുത്തു വന്നുവിട്ട് എന്നെ നാടക കുടുംബത്തിലെയാണ്. ഇവർക്ക് എല്ലാവർക്കും ഏറ്റവും ആദരവോടെ ഹൃദയം നിറഞ്ഞ ആശംസകളും നന്ദിയും രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ ചുരുങ്ങിയവർക്ക് വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയത്. കുഞ്ഞുള്ളത് കൊണ്ട് ചില പ്രത്യേക പരിമിതികളുണ്ട്, എങ്കിലും ഇവിടെ പങ്കുചേരുവാനും ഇങ്ങനൊരു അവസരം ഒരുക്കിയ അലക്സ് ചേട്ടന് പ്രത്യേകം നന്ദി പറയുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും അനുമോദനങ്ങളും അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ.